നിങ്ങൾ പാർട്ടിക്ക് വന്നതാ? ഇല്ല, പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണ്. നിങ്ങള് പാർട്ടിക്ക് വന്നാണോ? അല്ലല്ല, രാജൻ എന്റെ ചേട്ടനാണ്. ഓ, ഐ സീ. ഞാൻ ഹരിബാബുവിന്റെ കമ്പനിയിൽ പുത്തനായി ചേർന്നാണ്. ശരി. എന്റെ പേര് ബാലു. എന്റെ പേര് ബാലു. മൈ നെയിം ഈസ് ബാലു. അതൊന്നും എന്തിനാ പറയുന്നത്? നിങ്ങളുടെ പേര് പറയുന്നു. എന്റെ പേര് സന്ധ്യ. അച്ഛാ, നിങ്ങൾക്ക് ഹിന്ദി അറിയോ? ഇല്ല, തമിഴ് അറിയാം. ഞാൻ തമിഴ്നാണ്. ഈ സ്വിമ്മിംഗ് പൂൾ ഇങ്ങനെ കിടക്കുന്ന വെള്ളമില്ലാതെ ശരിക്കുന്ന എന്താ? ചില ജീവിതങ്ങൾ ഇങ്ങനെ വരണ്ടു തന്നെ കിടക്കില്ലേ? തമിഴിൽ എനിക്ക് രണ്ട് വാക്കുകൾ അറിയാം. അത് വണക്കം, സാപ്പാട്. മദ്രാസ് ഞാൻ കുറച്ചാൾ ഉണ്ടായിരുന്നു എന്റെ ഭർത്താവുമൊത്ത്. നിങ്ങൾക്ക് മാരേജ് ആയോ? അതെ, പക്ഷേ ഭർത്താവ് പോയി കഴിഞ്ഞു. വിമാനം കത്തി മരിച്ചു. കണ്ണുകൾക്ക് കിനാവ് തന്ന ദൈവം കണ്ണീരും തന്നിരിക്കുന്നു. പുഞ്ചിരി ചുണ്ടുകളിൽ പുരട്ടിയത് വേദനയും കലർത്തിയാണ്. മനുഷ്യന് ജീവിതം തന്നവൻ അന്നു തന്നെ മരണവും തന്നു വച്ചിരിക്കുന്നു. എമിറേറ്റ്. നിങ്ങളുടെ മലയാളം മധുരമായിരിക്കുന്നു. താങ്ക് യു. എന്നെ പഠിപ്പിക്കാമോ? ഓ, സംശയം എന്താ? കൃതജ്ഞതല്ലോ. ഞതയല്ല, ഞത. കൃതജ്ഞത. കൃത. കൃത. കറക്റ്റ്. നാളെ പറയാം. ഇപ്പോൾ സമയമെന്തായിന്ന് അറിഞ്ഞോ? 9 കഴിയുന്നു. ഞാൻ എന്താണ് പറഞ്ഞിരുന്നത്? 9 കഴിഞ്ഞതിന് ശേഷം ആരും കുടിക്കാൻ പാടില്ല. കുടിയന്മാർ പലപ്പോഴും കാലുമാറിപ്പോയാലും വാക്ക് മാറിയെന്ന് പറയരുത്. സോ ജെന്റിൽമൻ, എല്ലാരും വാച്ചുകൾ പിറകോട്ട് തിരിച്ച് വെച്ചുകൊള്ളേ. ശരി, മൊത്തം കണക്ക് എത്രയുണ്ട്? 1000 കണക്കുണ്ട്. എന്തെന്നാൽ 1000-ൽ ബാലു ഒറ്റയാണ്. ശരി, 1000-ൽ ബാലു ഒറ്റയാണ്. 1000-ൽ എനിക്ക് 2nd സ്ഥാനം തന്നോട്. എന്ത്? അതായത്, അത് നോക്ക്. അവിടെ 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 എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് മായ്ക്കരുത്. അവധിക്കകം ബാലു വരാത്ത പക്ഷം, ബാലു വരാത്ത പക്ഷം എന്റെ കാര്യം ആലോചിക്കണം. നല്ല ചെറുനാരങ്ങയുടെ നിറമാണ് സന്ധ്യയുടെ ശരീരത്തിന്. നിനക്ക് അസൂയതൊന്നുള്ളൂ. പാവം സന്ധ്യ. 15 ദിവസത്തെ ദാമ്പത്യത്തോടെ അവളുടെ ജീവിതം ഇരുളിലാണ്. എന്റെ മലയാളം കണ്ടിട്ട് നിനക്ക് അത്ഭുതം തോന്നുന്നു. സന്ധ്യ എന്നെ പഠിപ്പിക്കുന്നു. ഇനി നിന്നെക്കുറിച്ച് കവിത എഴുതാം. ക്ഷമിക്കൂ സ്വപ്ന, എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് വേണ്ടി ഈ വ്യവസ്ഥ അംഗീകരിച്ച് ഞാൻ തലമ്പിടുകയാണ്. ഇനിമേൽ ഇത്തരമൊരു ആവേശത്തിന് അടിമപ്പെടുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. പക്ഷേ സ്വപ്ന, നിന്നെക്കുറിച്ചുള്ള നന്നാണോ ഞാൻ വിചാരിക്കുന്നത്? ഞാൻ പെറ്റമ്മയായതുകൊണ്ടാടി പറഞ്ഞ വഴി വന്നില്ല. കൊന്നാളെ നിന്നെ. എന്നെ കൊന്നാലും എന്റെ ഓർമ്മകൾ മരിക്കില്ലമ്മേ. അത് സാധ്യമല്ല. എങ്ങോട്ടാ? എന്താ വരുന്നോ? എന്റെ മനസ്സ് എങ്ങോട്ടൊക്കെ തിരിയുന്നോ അങ്ങോട്ടൊക്കെ വരാൻ കഴിയോ?
ആകാശ വീഥിയിൽ ഒളിയേകും അമ്പിളി. ആകാശ വീഥിയിൽ ഒളിതൂകും അമ്പിളി. തെളിനീരിനുള്ളിൽ തെളിയും പോലെ. തെളിനീരിനുള്ളിൽ തെളിയുന്ന പോലെ. ഹൃദയാദിനാഥനി ദൂരമായാലും. അല്ലല്ലല്ല, ഹൃദയാദിനാഥനി ദൂരെയായാലും. അടുത്ത് എൻ കരളിലല്ലേ താമസം തന്നെ. എൻ കരളിനുള്ളിൽ കാണു ഞാൻ നിൻ. എൻ കരളിനുള്ളിൽ കാണു ഞാൻ എൻ കരൾ കാണു ഞാൻ നിന്നെ. ഓക്കെ. I'll just find out. I'll give a ring to you. Okay? Thank you, sir. Hello. Good morning, Haribabu, sir. Here, sir. Okay, ma. Hello, Bhakta Hanuman. Varana, varana, irikkinam. Enda, Swami? Publicity illa cinema pole vannathu. Naan oru palaya manushan. Enakku enna publicity? Abba, Tamil cinema kandathu pole undu. Nammada magane. Enda? Eppadi irukke? Swapna eppadi irukka? Nokkana, Haribabu, sir. അവൻ കണ്ട ഉടനെ സ്വപ്നം എങ്ങനെയുണ്ടെന്നല്ലാതെ അമ്മ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചില്ല. ശരി, അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ പറയൂ, സ്വപ്നം എങ്ങനെയുണ്ട്? മത്തങ്ങ കണക്കുണ്ട്. നോക്കിയാട്ടെ ഹരിബാബു സാർ അവന്റെ മുഷ്ക്. ഹരിബാബു സാർ, ഏ, അവന് പണി തന്നെ പോരാ, കുറച്ച് ബുദ്ധിയൂടെ പറഞ്ഞു കൊടുക്കണം. ചെല്ലു ബാലു, നീ പോയി കുമ്മാട്ടി സിനിമ കണ്ടിട്ടുവാ. തമാശയല്ലേ ബാലു, മാറ്റിനിക്ക് തന്നെ പോയിട്ടുവാ. ടീ ഓർ കോഫി? നമ്മുടെ പയ്യന്റെ ബുദ്ധിയിൽ നിന്നും സ്വപ്നയുടെ പേര് എങ്ങനെയെങ്കിലും തുടച്ചു നീക്കണം. ഈ നാട്ടിൽ നമ്മുടെ സ്വന്തം വഴിക്ക് ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ ഇവന് വിവാഹം ചെയ്തു കൊടുക്കണം. വിവാഹം സൂക്ഷിച്ചു വേണ്ടേ? മുമ്പേ പ്രേമിക്കാൻ അനുവദിക്കുക, അത് കഴിഞ്ഞ് വിവാഹം. പ്രേമമാ? അതെപ്പടി? ഇപ്പൊ തന്നെ ഈ ഓഫീസിൽ ടൈപ്പ് സ്റ്റുഡിയോത്തിൽ വെച്ചേക്കാം. വെച്ചിട്ട് ആദ്യം നോക്കിയിരിക്കുക, അത് കഴിഞ്ഞ് തൊട്ടു നോക്കുക, അതും കഴിഞ്ഞാൽ വിവാഹം. അതിനെന്താ ഗ്യാരണ്ടി? ഗ്യാരണ്ടിയോ? ഇത്തരം കേസുകൾ എത്ര കണ്ടിരിക്കുന്നു. ആ പെണ്ണിന്റെ പേരെന്താണ്? തുളസി. ആ, ശിവരാമകൃഷ്ണൻ പറഞ്ഞിരുന്നു. നിനക്ക് ജയഭാരതിയുടെ വയസ്സുണ്ടോ? അതാര് സർ? ജയഭാരതി അറിയില്ലേ? ഓ, നീ സിനിമയും കാണാറില്ലേ? തമിഴ് പിക്ചേഴ്സ് കാണുന്നുണ്ട്. ആഹാ, കാതലിക്ക് നേരമില്ല കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ശരി, അതിന്റെ അർത്ഥം എന്താണ്? പ്രേമിക്കാൻ സമയമില്ല. ഇവിടെ ധാരാളം സമയമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തത്.